തോളിൽ മാറാപ്പില്ലാതെ യാത്ര ചെയ്യേണ്ടവനാണ് ഒരു സുവിശേഷ സഞ്ചാരി എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ജീവിതം ദൈവത്തിലാണ് കരുതലർപ്പിക്കേണ്ടത്. ഈശോ പറയുകയാണ്, വടിയാകാം, രണ്ട് ഉടുപ്പെടുക്കരുത്. ചില അരുതുകളുടെ മുൻഗണനകൾ ഈശോ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമായിരിക്കണം നിന്റെ ആശ്രയത്വം. സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ മുമ്പിലെ ഏക ലക്ഷ്യം ഈശോ തന്നെയാണ്. വചനം പറയുന്നു, അവൻ ചുറ്റി സഞ്ചരിച്ച് വചനം പ്രസംഗിച്ച് സൗഖ്യം നൽകി എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒന്നിനോടും ഒരു കരുതൽ ഉണ്ടാകരുതെന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഇവിടെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ആരായിരിക്കണം യഥാർത്ഥ സുവിശേഷ സഞ്ചാരി? അവൻ ദൈവത്തിൽ ആശ്രയമർപ്പിക്കേണ്ടവനാണെന്ന് അടിയറവ് വിട്ട് വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലരുടെ ജീവിതങ്ങളൊക്കെ വളരെ സങ്കടം നിറഞ്ഞ പര്യവസാനങ്ങളായിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും. ഭിക്ഷയാചിച്ചിരുന്ന ഒരു വൃദ്ധ മരിച്ചപ്പോൾ ആ വൃദ്ധ കൂട്ടിവെച്ചിരുന്ന കോടിക്കണക്കിന് രൂപ ചാക്കുകെട്ടിനാണ് അതെടുത്ത് മാറ്റുന്നതെന്ന് നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞു. ചിലതൊക്കെ നമ്മെ ഭാരപ്പെടുത്തും. ചില വസ്തുക്കളൊക്കെ നമ്മെ അതിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വൈദികൻ സ്ഥലം മാറിപ്പോകുമ്പോൾ അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെടുന്നത് താൻ കൂട്ടിവെച്ചിട്ടുള്ള പുസ്തക ശേഖരങ്ങൾ ഒന്നടക്കി ഒതുക്കി മറ്റു മാറിപ്പോകുന്നിടത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും. സ്നേഹമുള്ളവരെ, ഈശോ പറയുകയാണ്, നിന്റെ കരുതൽ അത് ദൈവത്തിലായിരിക്കട്ടെ. ഈ ഭൂമിയിലുള്ള കരുതലുകൾ നിന്നെ ഭാരപ്പെടുത്തും. തോളിൽ മാറാപ്പുകളൊക്കെ കയറ്റിവെച്ച് യാത്ര ചെയ്യുന്നവന് യഥാർത്ഥ ലക്ഷ്യം എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈശോയെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.